السلام عليكم ورحمة الله وبركاته. بهمانا بطة آدره ولنرنجا الجوف واتساب الجوف غولد برادرز واتساب جروب لي بريا ممبر ماري نمالي بدي ഇന്ന് കൂടുവാനുണ്ടായുള്ള കാരണം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അങ്ങേയറ്റം നമ്മളുടെ കൂടെ വളരെ സ്നേഹത്തോടും ആദരവോടും നമ്മൾ എത്ര ചെറിയ സംഘമാണെങ്കിലും എത്ര വലിയ ആണെങ്കിലും നമ്മുടെ കൂടെ വളരെ സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭംഗിയായി ഓടി നടന്നിരുന്ന നമ്മുടെ കുഞ്ഞാലിക്ക നമ്മളോട് വിട പറഞ്ഞത് വളരെ വേദനയോടുകൂടി ഒന്നുകൂടിയും അറിയിക്കുന്നു. ഇന്നത്തേക്ക് 15 ദിവസമായി എങ്കിലും ഇന്നത്തേക്ക് 8 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നത്തേക്ക് 8 ദിവസമായി എങ്കിലും കുഞ്ഞാലിക്ക നമ്മളുടെ ഈ കൂട്ടത്തിൽ ഈ സദസ്സിലുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹുവിൻ്റെ അജലെ എത്തിക്കഴിഞ്ഞാൽ ഇസാജാ അജലുഹ ലം യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇസാജാ അജലുഹ എന്നാണല്ലോ ഖുർആൻ സൂക്തം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും മരിക്കും, ആരും ദുനിയാവിൽ ബാക്കിയുണ്ടാവില്ല. നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെടുമ്പോൾ നമുക്ക് വേദനയുണ്ടാവും, സർവ്വസാധാരണയാണ്. എങ്ങനെയായാലും അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പരലോകമോക്ഷം കൊടുത്ത് ജന്നാത്തുൻ നഈമിൽ നമ്മളുടെ കൂടെ നമ്മളും എല്ലാവരും ഒരുമിച്ച് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞാലിക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം. ഇപ്പോൾ ഇന്ന് പള്ളിക്ക കത്തീപ്പ് പറഞ്ഞത് തന്നെ നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ദീനിനു വേണ്ടിയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ് ഒഴിഞ്ഞു വെച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഖതീബിൻ്റെ പ്രസംഗവും കാര്യങ്ങളും വളരെ നമ്മളെല്ലാവരും വേദനത്തിലാക്കി. ഈ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന അനുശോചന യോഗം, ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കയുടെ അനുജൻ ജലീൽ മാസ്റ്റർ അവരുടെ ആദരപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കുഞ്ഞാലിക്കയുടെ എന്നെക്കാട്ടിൽ കൂടുതൽ അനുഭവങ്ങൾ കുഞ്ഞാലിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. നമ്മൾ വയനാട് ജില്ല മുതൽ എറണാകുളം ജില്ല വരെയുള്ള ആളുകൾ ഇതിലുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് പുറപ്പെട്ടവരും ഇതിലുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ദുആയും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണവും എല്ലാം തയ്യാറാക്കി അവരുടെ കുടുംബങ്ങൾ നമ്മളെ സ്വീകരിച്ചതും കുടുംബങ്ങൾ ചെയ്യുന്ന അമലുകളും എല്ലാം അള്ളാഹു നല്ല രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജലീൽ മാസ്റ്റർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വേണോട്ടനെ പോലെയുള്ള എൻ്റെ സഹോദരന്മാർക്കെൻ്റെ വിനീതമായ നമസ്കാരം അറിയിക്കുകയാണ്. നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും നല്ല
ഒരു ദിവസം നോക്കി നല്ല മാസം നോക്കി ജ്യേഷ്ഠ സഹോദരൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട് 8 മാസവും 15 ദിവസവും പൂർത്തിയാകണ അന്നാണ് കാക്ക തികച്ചും ആകസ്മികമായി നമ്മയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. നേരത്തെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ ഒരുപാട് കാലം പ്രവാസ ജീവിതം നയിച്ച സമയത്ത് മൂത്ത രണ്ട് ജ്യേഷ്ഠന്മാർ വളരെ നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങി അള്ളാഹുവിലേക്ക് യാത്രയായപ്പോൾ ഞാനായിരുന്നു നാട്ടിൽ ബാക്കിയുണ്ടായിരുന്നത്. വലിയ കാക്കയും പ്രവാസ ജീവിതത്തിലായിരുന്നു. അന്ന് കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കുകയും വേണ്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ കത്ത് മുഖേന, എന്നുവെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ നമുക്കറിയാം ഇന്നത്തെ പോലെ സമയം മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ നിമിഷം ബാക്കിയാക്കി നമുക്ക് വിവരം അറിയിക്കാനുള്ള സംവിധാനം അന്ന് നമ്മുടെ മുമ്പിലില്ല. പോകുന്ന ആളുടെ കയ്യിൽ കത്ത് കൊടുത്തയച്ച് 2-3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി തിരിച്ച് അതിനുള്ള മറുപടി, അതേപോലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിനുള്ള മറുപടികൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ നാട്ടിലൊരു വീട്ടിൽ അയൽവാസിയുടെ വീട്ടിൽ ഫോൺ സൗകര്യം വന്നത്. അന്ന് നേരത്തെ കാക്ക വിളിച്ച് പറയും ഇന്ന സമയത്ത് വിളിക്കും എന്ന് എന്നോട് പറയാൻ. ഞാനും ഇവിടെ ആരാണ് ബാക്കിയുള്ളത് വെച്ചാൽ അവരും അങ്ങോട്ട് പോയി കാത്തിരിക്കുന്നൊരു കാലമായിരുന്നു അന്ന്. അവിടുന്നൊക്കെ കാലങ്ങൾ പുരോഗമിച്ച് നമ്മളിന്ന് വളരെയധികം സുഖ സൗകര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അന്നു മുതലേ കുടുംബത്തിൻ്റെയും നാട്ടിലെയും മറ്റ് ദീനി സ്ഥാപനങ്ങളുടെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും മറ്റ് കുടുംബത്തിലെ പ്രയാസപ്പെടുന്ന ആളുകളെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഒരുപാട് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വർഷങ്ങളായി കാക്ക നാട്ടിലായപ്പോൾ ഒരുപാട് ആശ്വാസം കുടുംബപരമായ കാര്യങ്ങളിലും മറ്റ് നാട്ടിലെ മറ്റ് വിഷയങ്ങളിലൊക്കെ വളരെയധികം ആശ്വാസമായിരുന്നു എനിക്ക്. കാരണം ഞാൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ മേഖലകളിലും, എന്നുവെച്ചാൽ ഇപ്പോൾ ഇന്ന് ഈ നമ്മളിരിക്കുന്ന ഈ മദ്രസയുടെ പ്രസിഡൻ്റാണ് കാക്ക. അതുമാത്രമല്ല പള്ളിയുടെയും മറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുടുംബപരമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം നോക്കി കൈകാര്യം ചെയ്ത് കൊണ്ടു നടന്നിരുന്നത് കാക്കയായിരുന്നു. ഒരിക്കലും നമ്മളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിധി വരുമെന്ന്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് ആ വിളിക്കുത്തരം നൽകി കാക്ക വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതായിരുന്നാലും കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിലാണ് ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കുടുംബ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളുമാണ് പറയാനുള്ളത്. അത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പറ്റുന്ന ഒരു
പരുവത്തിലും ഒരു സാഹചര്യത്തിലല്ല ഇപ്പൊ ഞാനുള്ളത്. അതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഈ സ്നേഹ വായ്പ നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമുക്കൊക്കെ എത്തിച്ചേരേണ്ടതാണ്. അവിടെ അതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും നിങ്ങളെ കൂടെ ഇന്ന് എത്താൻ പറ്റാത്ത മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളെ കൂടെ പ്രവാസ ജീവിതം നയിച്ച ഒരുപാട് പട്ടിണിയും പ്രാരാബ്ധവുമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അത്തരം കാര്യങ്ങളൊന്നും കുടുംബത്തോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ ഒന്നും അറിയിക്കാറുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ നന്മയും തിന്മയുമായ ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കാണ് അറിയുക. ഏറ്റവും കൂടുതൽ പറയാൻ ഈ അവസരത്തിൽ അവൻ്റെ കൂടെ കാക്കാൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്കാണ് കൂടുതൽ അതിനെക്കുറിച്ച് പിന്നെ പറയാൻ സാധിക്കുകയും അതിന് അവസരവുമുള്ളത് നിങ്ങൾക്കാണ്. എല്ലാവിധ ഐശ്വര്യവും ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും കാക്കാക്കും നാളെ നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെയും മരിച്ചുപോയ മാതാപിതാക്കളെയും സഹോദരന്മാരെയും മൂത്ത സഹോദരിയെയും എല്ലാവരെയും നമ്മളൊക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എനിക്ക് കുഞ്ഞാലേഖനെ പറ്റി ഒന്നും പറയാനില്ല, പറയാൻ കഴിയില്ല. ഞങ്ങൾ 33 വർഷമായി കാണാൻ തുടങ്ങിയിട്ട്. ആ ദിവസം കണ്ടതാ ഞാൻ സുക്കൂറിന്. ഇതുവരെ ഞങ്ങൾ ഒന്നും വേറിട്ടിട്ടില്ല. അതുകൊണ്ട് നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, അൽജോഫ് ഗോൾഡ് ബ്രദേഴ്സിൻ്റെ സുഹൃത്തുക്കളെ, നമ്മളിപ്പം എല്ലാവരും കൂടിയ വിവരങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. ഈ പറഞ്ഞമാരി കുഞ്ഞാലി സാഹിബിനായിട്ടുള്ള ബന്ധം നമ്മൾ ഇന്നൊന്നലും തുടങ്ങിയതെന്നല്ല. ഇതിൽ പലരും ഇപ്പോൾ മൂപ്പര് പറഞ്ഞമാരി കുഞ്ഞാലി സാഹിബിനെ പറഞ്ഞാൽ അവിടെ നമുക്കറിയാലോ ഒരു ഒഴിവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നമുക്കൊക്കെ ആഴ്ചയിലൊരു ലീവ് കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ലീവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ആ കട രാവിലെ 5 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ അത് അടക്കുന്നത് രാത്രി 12 മണിക്കൊക്കെയാണ്. എന്നിട്ടും അദ്ദേഹം അവിടെ ചെയ്ത സേവനങ്ങൾ എന്താണെന്നുള്ളത് നമ്മളിൽ ഓരോരുത്തർക്കും അതറിയാവുന്നതാണ്. KMCC-ൻ്റെ ഒരു സംഘാടകനാണ്, സെക്രട്ടറി ആയിരുന്നു, ട്രഷററായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ ഒരു സഹോദരനാണ് എനിക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാനും 10-35 കൊല്ലമായി വന്നിട്ട് അൽജോഫിലെത്തിയതിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന ഒരു മലയാളിയാണ് കുഞ്ഞാലി സാഹിബ്. ഞാൻ വന്ന് റിയാദ് എയർപോർട്ടിൽ 5 ദിവസം കിടക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ മദ്രസ അവിടെ തുറക്കുന്ന സമയമായതുകൊണ്ട് സൗദികളൊക്കെ കയറ്റിവിട്ട് നമ്മളെപ്പോലുള്ള വിദേശികളെ എയർപോർട്ടിലിടുന്നൊരു സമയമാണ്. ക്യാപ്പുണ്ടെങ്കിൽ മാത്രമേ അന്ന് നമ്മളെ കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഈ 5 ദിവസം ഞാനും കഴിച്ചിരുന്നത്. അത്രയും ബുദ്ധിമുട്ടി എന്നെ എൻ്റെ അറബി എയർപോർട്ടിൽ വന്ന് എടുത്ത് കൊണ്ടുപോയി ലക്കായത്തുള്ളതാണ്. അന്ന് രാത്രി അവിടെ കഴിച്ച് രാവിലെ നാസ്ത വാങ്ങിത്തരാൻ കൊണ്ടുവന്ന കടയാണ് കുഞ്ഞാലി സാഹിബിൻ്റെ മദീന റെസ്റ്റോറൻറ്റ്. അന്ന് മുതൽ തുടങ്ങി അന്നൊരു മലയാളിനെ കണ്ടപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു സന്തോഷം. 2, നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിക്കുക, കുഞ്ഞാലി സാഹിബിനെ കണ്ടിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ്. പിന്നീടാണ് ജോൺസൺ എന്ന് പറഞ്ഞൊരു എറണാകുളത്തുകാരൻ്റെ അടുത്തേക്ക് തന്നെ കുഞ്ഞാലി സാഹിബ് അയക്കുന്നത്. അപ്പോൾ എൻ്റെ അറബിനോട് ചോദിച്ചു എവിടെയാണ് ഇവൻ്റെ കട. അപ്പോൾ അറബി പറഞ്ഞു ഇന്ന സ്ഥലത്താണ് കട. അപ്പോൾ അവിടെ ജോൺസൻ്റെ കട ഉണ്ട് എന്നുള്ളത് കുഞ്ഞാലിക്ക് അറിയാം, കുഞ്ഞാലി സാഹിബിനറിയാം. അങ്ങനെ കുഞ്ഞാലി സാഹിബ്
ജോൺസനെ വിളിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് അന്ന് ജോൺസൺ, ഇപ്പോൾ വേണു പറഞ്ഞ വേണുവിൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻ, നമ്മളെ മരിച്ചു പോയ മുഹമ്മദ് അലി, ഇവരൊക്കെ ആയിരുന്നു അന്ന് ആ റൂമിൽ താമസിച്ചിരുന്നത്. മുഹമ്മദ് അലി നമ്മളോടൊക്കെ വീട് പറഞ്ഞിട്ട് കുറേ കാലമായി. അവിടുന്നാണ് ആദ്യമായിട്ട് ആറാമത്തെ ദിവസം നമ്മുടെ അരിയാഹാരം ഞാൻ കഴിക്കുന്നത്. അന്ന് മുതലുള്ള ബന്ധമാണ് കുഞ്ഞാലി സാഹിബുമായിട്ട്. ഇന്നും വ്യക്തിപരമായിട്ട് എൻ്റെ വീട്ടിലെ എല്ലാ വിഷയങ്ങളും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ ഓടി നടന്ന് എന്നെ സഹായിച്ച് സഹകരിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറയാനും സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു വ്യക്തിയാണ് കുഞ്ഞാലി സാഹിബ്. ഏതായാലും അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയല്ല. നമ്മളെ ഇടയിലൂടെ ഓടി നടന്നിരുന്ന ആ ചെറിയ മനുഷ്യൻ്റെ വലിപ്പം ഇപ്പോൾ ഈ മരണത്തോടുകൂടി ഈ നാടിനെ ഈ നാട്ടിൽ വെച്ച് നമ്മളത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മരണ ദിവസവും അതല്ലാത്ത ദിവസങ്ങളും ഇവിടെ ഇങ്ങനെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പള്ളിയിലെ ഖത്തീബും അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. ഏതായാലും നിങ്ങളിൽ ഓരോരുത്തർ വന്നെങ്ങാണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കിട്ടുന്ന അവസരം ഇപ്പോൾ അത് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇനി നമ്മളെ ഗ്രൂപ്പിൻ്റെതും അങ്ങനെ തന്നെ നമ്മളെല്ലാവരെയും നേർവഴിക്ക് കൊണ്ടു നടന്നിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയല്ല. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാലി സാഹിബ് നമ്മളോട് വിട്ടുപിരിഞ്ഞ എന്നുള്ള ദുഃഖവാർത്ത അറിഞ്ഞ് അതിനോട് അനുശോചനപ്പെടുത്താനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ വിവരം, മരിച്ച വിവരം ഞാൻ അറിഞ്ഞത് 1:30 ഉച്ചയ്ക്ക്. അത് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഈ ആദ്യം വോയിസിൽ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിരുന്നെങ്കിലും അത് തമാശ കാണിക്കുന്നതിന് വേറെ ആരെങ്കിലും തമാശ ഒക്കെ 2 ദിവസം മുമ്പ് ഇതുപോലെ നമ്മുടെ ഉസ്താദായിട്ട് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സംബന്ധമായിട്ടൊരു ചർച്ചയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ 2 ഒരാൾ പിന്നെയും വിളിച്ചു, നേരിട്ട് വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞത് തമാശ കാണിച്ചാണ്, നിങ്ങൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക വിളിച്ചുവിട്ട് പറഞ്ഞ് ഇങ്ങനെ സംഭവമുണ്ട്, പുള്ളി തന്നെയാണ് കുഞ്ഞാലി കാക്ക എന്നുള്ളത്, കുഞ്ഞിക്ക എന്നാണ് കുഞ്ഞാലിബായി എന്ന് ഈ പറയണേന്നും പ്രത്യേകം പറയുകയും. അപ്പം ഞാൻ പറഞ്ഞു ഇത് അറിഞ്ഞ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണ്. അപ്പോൾ അബീബിനോട് വിളിച്ച് എല്ലാം അറിഞ്ഞ് അബീബും പറഞ്ഞിട്ടാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത്. എന്നിട്ട് പിന്നെ പള്ളിയിൽ പോകാനാ അല്ലെങ്കിൽ ഇവിടെ പോകാൻ എനിക്ക് വളരെ സാധിച്ചില്ല. സാധിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് പള്ളിയിൽ പോയി. പിന്നെ വരാമെന്ന് വിചാരിച്ചാൽ 5 മണിക്കാണ് കബറടക്കും. ഞാൻ പിറ്റേ ദിവസം ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 5 മണിക്ക് കബറടക്കും എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എറണാകുളത്തു നിന്ന് ഇവിടം വരെ വരാനുള്ള വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെടില്ല, അതുകൊണ്ട് ഞാൻ വന്നില്ല. പിന്നെ കുഞ്ഞാലി സാഹിബ് അല്ല, കുഞ്ഞാലി സാഹിബായിട്ട് 37 കൊല്ലത്തെ പരിചയമുണ്ട് എനിക്ക്. ആ പുള്ളി അവിടെ വന്നപ്പോൾ മുതലുള്ള പരിചയമാണ്. ആ പരിചയം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തലേദിവസം തന്നെ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങളുടെ അമ്മയിൽ സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അന്നും പല കാര്യത്തിനും സംസാരിക്കുകയും ചർച്ചകൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യുകയും ചെയ്യണം. ഞാൻ പാലക്കാട് അല്ല മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ അവിടെ മുതൽ എവിടെ എത്തി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരികയും സൽക്കരിക്കുകയും എവിടെ ഞങ്ങളുടെ ആവശ്യം എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണെങ്കിൽ ആ ആവശ്യത്തിന് അവൻ വണ്ടിയായിട്ട് കൊണ്ടുപോയി എല്ലാ കാര്യം കഴിഞ്ഞ് കയറ്റി വിടണവരെയും പുള്ളി എൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു തവണ അവർ ഫാമിലിയായിട്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് പോയില്ലേ, വരാൻ സാധിക്കില്ല, പോവാൻ. ഞാൻ പറഞ്ഞു ശരിയാവില്ല, ഞാനായിട്ട് തെറ്റുപെട്ടാന്ന് പറഞ്ഞു. കാരണം പുള്ളി ഫാമിലിയായിട്ട് വീട്ടിൽ വന്നു. അന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഞാൻ പറഞ്ഞു പതുക്കെ പോയാൽ മതിയല്ല എന്ന് പറഞ്ഞ് പദമായിട്ടാണ് അവർ പുള്ളി പോയത്. അത്രക്കും ഞങ്ങളായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. അത് പോയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോഴും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നത് രാവിലെ ഇവിടെ വന്ന് 5 മണിക്ക് വന്നതാണ്. ഷുക്കൂറിൻ്റെ വീട്ടിലായിരുന്നു, കൂട്ടിക്കൊണ്ടുപോയി ഷുക്കൂറിൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ വന്ന് പള്ളിയിൽ കണ്ടപ്പോൾ പുള്ളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണമാതിരി എനിക്ക് തോന്നിയത് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ.
ഇതിനു വേണ്ടി പരിപാടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നേരിട്ട് ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്കും കഴിയുന്നില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും അത് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും പുള്ളി ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ കൂടി ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥ സത്യം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് പോയിട്ടുണ്ടാവില്ല, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുത്തിട്ട് അവരുടെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. കൂടുതൽ സംസാരിക്കാനുള്ള മനസ്സ് കഴിവ് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുഞ്ഞാലിക്കാനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരാൾ എല്ലാവരും പറഞ്ഞു, കുറേ ആൾക്കാർ പറഞ്ഞു. ആ പറഞ്ഞു തന്നെ എല്ലാവർക്കും പറയാനുള്ളത്, ഞാനും എനിക്കും ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു 10-35-36 കൊല്ലം മുന്നേ ഫസ്റ്റിൽ പോയിട്ട് സക്കാക്കിയിൽ ദക്കാത്തിലൊരു മസ്രീക്കാണ്. അന്ന് മുതൽ ഞങ്ങൾക്ക് ഒരത്താണി ഉണ്ടായിരുന്നത് മദീനയിന്, മദീന എന്ന് പറഞ്ഞാൽ മദീന റെസ്റ്റോറൻറ്റ്, അത് കുഞ്ഞാലിക്ക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ വരലേനു. ഞങ്ങൾ ഇതിൻ്റെ തൊട്ട അടുത്ത അയൽവാസിയും നമുക്കൊക്കെ വേണ്ടപ്പെട്ടതായ ഉസ്മാൻ മൗലവി മൂപ്പര് പറയും, മൂപ്പര് കടയിലാണ്. അപ്പോൾ കുഞ്ഞാലിയാണ് എപ്പോഴും ഉണ്ടാകുക. കുഞ്ഞാലി ഇന്നിലേറെ 7 വയസ്സിന് കുറവാണെങ്കിലും കുഞ്ഞാലി എന്നൊരു വാക്ക് വരലില്ല, അല്ലെ കുഞ്ഞാലി സാഹിബ് അല്ലെ കുഞ്ഞാലിക്ക. കാരണം അത് അയാൾ ആ ഇതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ ഇതാണ്. പിന്നെ എന്താണ് പറയാന്നൊക്കെ എനിക്കറിയില്ല. അപ്പം ഈ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ കുടുംബ പ്രശ്നം വരെ ഞാൻ കുഞ്ഞാലിയായിട്ട് ഇടപെട്ട് സംസാരിച്ച് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടെ മിക്കവാറും എൻ്റെ വീട്ടിൽ വരലുണ്ട്. വെള്ളിയാഴ്ച അദ്ദേഹം മരിക്കുന്ന വ്യാഴാഴ്ച വൈകിട്ട് എന്നെ വിളിച്ചു, ഈ എവിടെയാണെന്ന് ചോദിച്ചു. നിങ്ങൾ എവിടെ ഉസ്താദ് ചോദിച്ചു. ഞാൻ അപ്പം മഹരിബിൻ്റെ സമയമായിട്ടുണ്ട്, പള്ളിക്ക് ഇറങ്ങിക്കണമെന്ന് അറിഞ്ഞു. ഞാൻ വീട്ടിൽ വരാം, ഞാൻ മഞ്ചേരി നിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കയറാൻ വേണ്ട, എനിക്കൊന്ന് കാണണം അത്രേ ഉള്ളൂ ആണ്. അപ്പോൾ ഞാൻ അവിടെ അങ്ങാടി തന്നെ നിന്നു, അവിടെ വന്നു, പിന്നെ കണ്ടു, ഞങ്ങൾ തമ്മിൽ കണ്ടു. ഒരു പപ്പ കണ്ടാൽ ഫോട്ടോ എടുക്കും, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഫോട്ടോ എടുത്തു പോയി. ഞാൻ വീട്ടിൽ വന്ന് കാട് പറഞ്ഞു, കുഞ്ഞാലിക്ക നീട്ടണത്തി ഇങ്ങോട്ട് വന്നില്ലല്ലോ ആണ്. അപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ അർജൻറ്റാണ്, അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് കാണും മൂപ്പര് പോയി. പിന്നെ ആ പിറ്റേന്ന് വെള്ളിയാഴ്ച ഈ വിവരം അറിഞ്ഞപ്പോൾ ഉസ്മാൻ മൗലവി ആദ്യം എനിക്ക് വിളിച്ച് പറഞ്ഞു, പിന്നെ രണ്ടാമത് ഇവിടുന്ന് അറിയൊക്കെ വിളിച്ച് പറഞ്ഞു, പിന്നെ സംഭവം നമ്മളേക്ക് ഒന്ന് കൈവിട്ടിക്കണോ എന്ന്. ഈ വിവരം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ മകള് എൻ്റെ ഭാര്യ അവർ പൊട്ടിക്കരഞ്ഞു. കാരണം അദ്ദേഹത്തിനായിട്ടുള്ള അടുത്ത ആ ഒരു ബന്ധമാണത്. ഞാൻ എവിടെ കിടക്കണ, ഞാൻ ഒരു ബന്ധമില്ലാത്ത, ഒരു രക്തബന്ധമില്ലാത്ത ഈ ഞങ്ങൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാർ, അടുത്ത കൂട്ടുകാരും സ്നേഹിതന്മാരും ഒക്കെ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കരയണം എന്നുണ്ടെങ്കിൽ അയാളെ രക്തത്തിൻ്റെ ഉടമയുള്ളത്. അപ്പോൾ ആ ഒരു ഇത് ഈ കണ്ട് എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരുപാട് ജനങ്ങളെ ഇതുണ്ട്. ഞാൻ എവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 40 ആൾ ഈ ഒരു മനുഷ്യനെ പറ്റിയാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നല്ലതന്നെ, അത് സ്വർഗത്ത് കടക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് നമുക്ക് ഇത്ര അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ, അവരുടെ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ, പ്രത്യേകിച്ച് നമുക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളെ കുഞ്ഞാലിയാക്കാൻ്റെ അനുസ്മരണ ാണ് ഇപ്പം നമ്മളിൽ ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ ഇതിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഇപ്പോഴും ആ ചിർച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കയറിഞ്ഞ് വരുന്ന ആ ഒരു രൂപമാണ് എനിക്കിപ്പോഴും മനസ്സിൽ കാണുന്നത്. ഇതേമാതിരി മറ്റേ ജലീൽ സാറ് പറഞ്ഞ മാതിരി നമ്മൾ 8.5 മാസം മുമ്പ് ഉമ്മാൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഞാൻ വന്നിരുന്നു. എൻ്റെ പിറ്റത്തെ വെള്ളിയാഴ്ച ഇതേമാതിരി തൈലീലിന് ദിക്ര ചെല്ലാൻ വേണ്ടി വന്നു. എല്ലാതേ അതേമാതിരി ഒരു റിപ്പീറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അത് ഉൾക്കൊള്ളാൻ എനിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇനി എന്നെ പറ്റുക എന്നുള്ളത് എനിക്കും അറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ കബറും അവരുടെ വിശാലാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും ചെറുതായ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കാരും ഞാൻ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മളെ അബീബുള്ള വലതിയൻ്റെ പുള്ളിക്ക് സുഖമില്ല, ഊര ഞെടുങ്ങിയിരിക്കുകയാണ്, വരാൻ പറ്റില്ല. ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ എനിക്ക്
പൂരെ പെട്ടെന്ന് തട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ ശതമത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. അവരുടെ എല്ലാവരും ക്ഷമിക്കണം. കാരണം കൂടെ അടുത്ത് പോയിട്ട് സുഖമായിട്ടില്ല. നമ്മളെ തന്നെ വിചാരിച്ചിരുന്നു അവരുടെ ആഗ്രഹത്തിലായിരുന്നു. ഇപ്പൊ ഞാന് ഇന്ന് വൈകുന്നേരത്ത് പോയി ഉയർന്നുള്ള പരിപാടിയാണ്. പെട്ടെന്ന് ഊര തട്ടിയാണ്. ഇത്ര കുറേ കൂട്ടത്തിന് എല്ലാ ആളാണ് ഞാൻ. അപ്പോ ഊര കുറച്ചും കുറച്ച് ദൂരെ യാത്ര ചെയ്തു കുഞ്ഞാലിന്റെ അടുത്ത്. അതാണോ എന്തോന്ന് അറിയില്ല. ഏതായാലും കുഞ്ഞാലിനെ പറ്റി അന്വേഷിക്കാറുള്ള ഞങ്ങളൊരു കുടുംബം പോലെ കഴിക്കുന്ന ആൾക്കാരാണ്. അവര് ഞാനൊരു 5-8 മാസം വ്യത്യാസത്തിലാണ് വീട്ടിലെത്തിയത്. അവര് വന്നിട്ട് എന്റെ വരെ ഒരു കുടുംബം പോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ കുടുംബമൊക്കെ ഇടക്കൊക്കെ ഞങ്ങൾ അവരുടെ കുടുംബം ഇടക്കൊക്കെ പരിപാടി എല്ലാവിധ ബന്ധങ്ങളും ഉണ്ടായിട്ട് 2 ദിവസം മുന്നേ ഞാൻ വിളിച്ചു. അവരുടെ ഫാമിലിയുടെ വീട്ടിൽ പോരാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സംഭവിച്ചത് എന്താ ചെയ്യും? പഠിച്ചവരോടെ പുറത്തു കൊടുക്കട്ടെ, അവരെ കമ്പിടം വിശാലാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും അവരെ വേണ്ടി പ്രാർത്ഥിക്കണം. അതന്നെ നമുക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുഞ്ഞാലെ പറ്റി പറയാച്ചിട്ട് ഏതായാലും അസർബാങ്കൊക്കെ കൊടുക്കാൻ ഏകദേശമായി തുടങ്ങുന്നത്. എല്ലാവരും എന്തെങ്കിലും ചെറുതായിട്ട് പങ്കുവെച്ചിട്ട് നമുക്ക് പിരിയാനുള്ള പരിപാടി നോക്കാം. വരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുഞ്ഞാലിക്കാൻ്റെ മരണം എല്ലാവർക്കും ഒരു തീരാ ദുഃഖമാണ്. ഇന്നും നമ്മളെ കൂടുതലുള്ളവരാണ് മരണം വേറെ അറിഞ്ഞിട്ട് തന്നെ. ഞാൻ പലയിടത്തൊക്കെ 2-3 ആൾക്ക് കൂട്ടിനും ബിൽക്കൊക്കെ ഫോൺ ചെയ്ത് ആ പറഞ്ഞ് നമ്മളെ കുഞ്ഞാലിക്കാനാണ് മരിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ വോയിസ് ഒന്നും ക്ലിയർ ഇല്ലായിരുന്നു. ഏതായാലും പിന്നെ അതിൻ്റെ ശേഷം ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇവിടുത്തെ മയ്യത്തിരിക്കുന്ന സമയത്താണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വന്ന് കഴിഞ്ഞ് പോയതാണ്. എല്ലാവരും ഇനി വേറെ പറയാനൊന്നുമില്ല. അവരുടെ വിചാരമായി കൊടുക്കട്ടെ. അവരെയും അമ്മയും അവൻ്റെ ഞാൻ എൻ്റെ എന്നാത്തിൻ്റെ അയമിൽ ഒരുമിച്ച് കൂട്ടുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂടുതൽ നീട്ടിപ്പറ്റി പറയുന്നില്ല. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ കുഞ്ഞാലി സാഹിബിൻ്റെ അനുസ്മരണമായിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ പലരിൽ നിന്നും നിങ്ങൾ ഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, 1985 മുതൽ ഞങ്ങൾ പരിചയത്തിലാണ്. അയാൾ ആദ്യം അവിടെ ഞാൻ ആദ്യം ചെന്ന് പിന്നെയാണ് അയാൾ വന്നത്. അന്ന് മുതൽക്ക് വന്ന് ഇറങ്ങിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ ആ ബന്ധം മുറിഞ്ഞിട്ടില്ല. അയാളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അയാൾ എല്ലാ മേഖലയിലും, ഏത് മേഖല എന്ന് പറയാനില്ല, അവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഒഴിവില്ല. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണിക്ക് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഏതെല്ലാം പൊതു പരിപാടികളുണ്ടോ അതിലെല്ലാം മുന്നിലും മുപ്പിലുണ്ടായിരുന്നു. ഇവിടെ വന്ന് നാട്ടിൽ വന്നപ്പോൾ ഇപ്പോഴാണ് അത് നോക്കുമ്പോൾ പള്ളിയും മദ്രസും രാഷ്ട്രീയവും എല്ലാ മേഖലയിലും അയാളെ വ്യക്തിത്വം വഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ. അതിൻ്റെ എല്ലാം പ്രതിരോധം അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നാളെ നാളെ പരലോകത്ത് അതൊരു മുതൽക്കൂട്ടാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരോട് കൂടെ നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുക. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുഞ്ഞാലി സാഹിബിനായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാല് 30 വർഷമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ അൽജൂഫില് ചെന്ന ഉടനുള്ള ബന്ധമാണ്. അവിടുന്ന് ഞാൻ 6 വർഷം കഴിഞ്ഞുകൊണ്ടിരുന്ന ജിദ്ദയിൽ പോയി. ജിദ്ദേന്ന് ഞങ്ങൾ ആ രീതിയിൽ ഫോൺ ബന്ധങ്ങളുണ്ടായി. കാരണം മൊബൈൽ ഇല്ലാത്ത കാലഘട്ടമല്ല. അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഫോണൊക്കെ വിളിച്ച് ബന്ധമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മക്കയിലേക്ക് മാറി, ജോലിക്ക് മാറിയപ്പോഴും ആ ബന്ധം നിലനിന്ന് ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മരിക്കുന്നത് വരെ ആ ബന്ധം നിലനിർത്തി പോകുന്നതാണ്. കാരണം അത്ര സ്നേഹബന്ധത്തിന് മൂപ്പർ അത്രത്തോളം ഒരു ആ ബന്ധം അങ്ങനെ പറയാൻ പറ്റൂല. അത്ര എൻ്റെ പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടുണ്ട്. ആരെയും എന്താ വെച്ചാൽ മൂപ്പർ 2 കുട്ടികൾക്കും വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാവരും പറയും. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാർ പല രീതിയിലാണ് സ്വഭാവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മൂപ്പരെന്ത് സ്വകാര്യമായിട്ട് 2 ടീമിനെയും വിളിച്ചിട്ട് അത് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവും. മൂപ്പർക്ക് അങ്ങനത്തെ ഓരോരോ കഴിവുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി മറ്റുള്ളവർ കൂടുതൽ സംസാരിക്കും ഇൻഷാല്ലാ. പഠിച്ച അവരെ അപർണ വിശാലമായി കൊടുക്കട്ടെ. സ്വർഗപ്പൂന്തോപ്പിൽ നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ഓക്കെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെയുള്ളൂ, ഇപ്പോൾ എനിക്കും പറയാനുള്ളൂ. കാരണം ഞാൻ 96 അവിടെ എത്തി, ഒരു വർഷം കഴിഞ്ഞ 97 മുതലാണ് മൂപ്പരെ കാണാനും മൂപ്പരായിട്ട് സഹവസിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. അത് അവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും ഒരേ ബന്ധമാണ് അന്നും ഇന്നും. പിന്നെ നമ്മളെ അഷറഫ് പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതെല്ലാവരെയും വിളിച്ച് അതെല്ലാ പ്രശ്നങ്ങളും എല്ലാം തീർത്തിരുന്നതും മൂപ്പർ തന്നെയാണ്. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനൊക്കെയില്ല. എന്തായാലും അദ്ദേഹത്തും നമ്മളെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ മദ്രസയുടെ സെക്രട്ടറിയുമായ അംസാക്ക അവിടെ ഉണ്ട്. അംസയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളൊന്നും ഒരു മുഖപരിചയമില്ല. പക്ഷേ നിങ്ങളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഈ കൊച്ചു ഗ്രാമത്തിൽ എത്തിപ്പെട്ടത് തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ച കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമാണ്. കാരണം കേരളത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ കഴിയുന്ന നിങ്ങൾ ഈ പ്രദേശത്ത് ഇങ്ങനെ എത്തിപ്പെട്ട് ഒന്ന് കൂട്ടായി ഇരിക്കേണ്ട സാഹചര്യം നമ്മൾക്കൊക്കെ അറിയാം. കുഞ്ഞാലി സാഹിബിൻ്റെ ജീവിത രീതിയും ജീവിത ശൈലിയും നിങ്ങൾ നിറയെ ആസ്വദിച്ചവരാണ്. അതിലുപരി ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾക്ക് അറിയാലോ ഏറ്റവും കൂടുതൽ പറയാനുമുണ്ടാവും. കാരണം എല്ലാ ജീവിതത്തിലും ഈ സമൂഹ ജീവിതത്തിൽ എങ്ങനെ വളരെയധികം വിനയനീയനായി ജീവിക്കണമെന്ന് നമ്മൾക്കൊപ്പം ജീവിച്ച് നമ്മൾക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ മത ജീവിതത്തിൽ എത്രത്തോളം കർശനമായ ചിട്ടയോടുകൂടി ജീവിക്കണമെന്നും അദ്ദേഹം നമ്മോടൊപ്പം ജീവിച്ച് കാണിച്ചു തന്നു. അതിലുപരി സേവന രംഗത്ത് എങ്ങനെ ഒരു വ്യക്തി കർമ്മനിരതനാകണമെന്ന് നമ്മോടൊപ്പം ജീവിച്ച് കാണിച്ചു തന്നു. അതൊക്കെ ഒരു മനുഷ്യനിൽ ഇണങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരേ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ അൽജോഫ് ഉള്ള ജീവിതം വളരെയധികം ജീവിച്ചിട്ടുണ്ടെന്ന്. ഇവിടുത്തെ ഈ പ്രദേശത്തുകാർക്ക് പലപ്പോഴും റംസാനിലുള്ള റിലീഫ് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അൽജോഫിൽ നിന്ന് ഒരു സഹായം എപ്പോഴും ഈ പ്രദേശത്തുകാർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ റിലീഫിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളതിലൊക്കെ അന്ന് മുതലേ അദ്ദേഹം ഈ വിദേശ ജീവിതം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെയുള്ള ഓരോ സേവന രംഗത്തും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നതാണ്. എനിക്ക് ഞാൻ വളരെ ഒപ്പം ജീവിച്ച ഒരാളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അൽജോഫിൻ്റെ അവിടുത്തെ ജീവിതം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഉടൻ തന്നെ ഈ മദ്രസിൻ്റെ പ്രസിഡൻ്റായി ഞാൻ സെക്രട്ടറിയായി ഒരു നല്ലൊരു കർമ്മപദത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് വളരെയധികം ഹൃദയപരമായി വളരെയധികം അടുത്തിടപഴകി പലപ്പോഴും വീട്ടിൽ വന്ന് രാത്രി 11, 11:30, 12 വരെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് പോവാറ്. അത്രയും സേവന മേഖലയിൽ അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. വളരെ വേർപാട് വളരെയധികം ഈ പ്രദേശത്ത് വ്യസനമുണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതിലേറെ വ്യസനക്കാരാണ്, തുല്യദുഃഖിതരാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. കാരണം നമ്മുടെ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ മരണം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങളെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, എനിക്ക് മായിൻകുട്ടി സാഹിബ് എന്ന് പറയും. അദ്ദേഹം ഇതേമാതിരി ഒരു പെട്ടെന്നുള്ള മരണമായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹം എവിടേക്ക് പോവാണെങ്കിലും വിളിക്കും, എൻ്റെ വണ്ടിയിലാണ് പോവാൻ, മൂപ്പര് ഡ്രൈവ് ചെയ്യില്ല, മൂപ്പര് കാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് വലിയ ഇതായിരുന്നു. അന്ന് എന്നെ വിളിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ഈ അതിന് പോരണ്ട,
ഇന്ന് വേറൊരു മീറ്റിങ്ങിൻ്റെ ബാങ്കിൽ വിളിച്ച് അതിൽ പോകണം, എന്നിട്ട് ഇന്നിനും കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കേണ്ടതുണ്ട് എന്ന്. മീറ്റിങ്ങിന് പോരണ്ട എന്ന് പറഞ്ഞ, മീറ്റിങ്ങിന് പോരണമെന്ന് പറയുന്ന ആൾ അന്ന് മീറ്റിങ്ങിന് വരണ്ട എന്ന് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ നിർദ്ദേശിച്ച് ഇന്ന മീറ്റിങ്ങിന് പോകണം, അതിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് അന്നൊരു നോമ്പായിരുന്നു. ആ നോമ്പിന് 5:30 വിളിച്ച് പറഞ്ഞ അയാളാണ് പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കണം. നോമ്പ് തുറക്കുമ്പോൾക്ക് ആശുപത്രി എത്തുമ്പോഴത്തേനും അയാൾ മരിച്ചും ചെയ്തു. അതേമാതിരി തന്നെ ഞാൻ കടയിലിരിക്കുമ്പോൾ ഈ മദ്രസിൻ്റെ ഒരു ഉസ്താദുണ്ട്, അമീദ് ഫൈസി വിളിച്ച് പറഞ്ഞു, കുഞ്ഞാലയാക്കാക്ക് എന്തൊരു അസുഖമുണ്ട്, പെട്ടെന്ന് എന്തൊരു കുഴഞ്ഞേക്കണം, MBH കൊണ്ടേക്കണം. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മുസ്തഫ പറഞ്ഞുണ്ട്, അവനെ വിളിച്ചു. ഓനും പറഞ്ഞു ഞാനവിടെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ കാറെടുത്ത് MBH ആശുപത്രിക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ കാറ് കണ്ടിട്ട് മടങ്ങി വരുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, അന്നെ അങ്ങോട്ട് പോകണ്ട, ആംബുലൻസ് കയറ്റിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അത്രയും പെട്ടെന്നാണ് സംഗതി. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജീവിതം ഒരു പുരുഷായുസ് ജീവിച്ചു തീർത്തെന്നാൽ, അതായത് കർമ്മപദത്തിൽ അദ്ദേഹം ഇനി ഒരു 90 വയസ്സ് ജീവിച്ചാലും അതിനുള്ള പ്രവൃത്തി അയാൾ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഒന്ന് അത്രയും വേഗത്തിൽ ഏതൊരു കാര്യം, ഞങ്ങൾ മദ്രസിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അയാൾക്ക് അതാവില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളൊരു വർത്താനമല്ല, അത് മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ ഈ മദ്രസിൻ്റെ പ്രസിഡൻറ്റ്, അതേമാതിരി പള്ളിൻ്റെ ഖജാന്തി, ഇവിടുത്തെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മൾ പിന്നെ ഈ മദ്യവിരുദ്ധ ഒരു സമിതി ഉണ്ട്, അതിൻ്റെ ചെയർമാൻ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മൂപ്പർ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അന്ന് മരിക്കുമ്പോൾ പോലും ഈ പിന്നെ റബിയുല്ലാവലിൻ്റെ പരിപാടിൻ്റെ കണക്കും പുസ്തകവും അയാളെ ആ പിന്നെ സ്കൂട്ടറിലായിരുന്നു. അത്രയും വളരെ നന്നല്ല, നമ്മൾക്ക് അറിയാം അയാളെടുത്താണ് ആ കണക്കും എല്ലാ പുസ്തകങ്ങളും ഒക്കെ ആ സ്കൂട്ടറിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾക്കറിയാം. അന്ന് പിന്നെ രാത്രി പോയിട്ടാണ് അത് കൊടുത്തിട്ടാണ് അത് എടുത്തത്. അത്രയും ജീവിതത്തിൽ ലൈവായി നിന്നുകൊണ്ട് നമ്മളെ ഇടയിൽ നിന്ന് നമ്മുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് പോയ ഒരവസ്ഥയാണ് നമ്മൾക്കൊക്കെ ഉള്ളത്. ഏതായാലും വളരെ നല്ല രീതിയിൽ, കാരണം കർമ്മരംഗത്ത് അത്രയും വലിയ സജീതമായും അതേമാതിരി സത്യസന്ധതയും പുലർത്തി ഒരു ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് സർവശക്തനായ അള്ളാഹു തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തൻ അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃത അഴ്വാന അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ ചിലരെ മുഖം മാത്രമേ എനിക്കറിയുള്ളൂ, കൂടുതൽ ഞാൻ അറിയാത്ത ആളുകളാണ്. പക്ഷെ നിങ്ങൾക്ക് ചതുരൊക്കെ എന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഞാൻ ജിദ്ദിയിലായിരുന്നു 10-40 വർഷത്തോളം. കുഞ്ഞാലി ജിദ്ദിയിൽ വന്നാൽ ഒരു ആയിഷൻ്റെ അടുത്ത് നിന്നിട്ട് അവിടുന്നാണ് നാട്ടിലേക്ക് പോകലും തിരിച്ചു വരുമ്പോഴും അവിടെ വന്നിട്ടാണ് അൽജോബക്ക് വരലും. അതേപോലെ ജിദ്ദിയിലുള്ള കൂട്ടുകാരൊക്കെ പോയി കാണലൊക്കെ അവിടെ വന്ന് ഒമ്പതക്കൊക്കെ വരുമ്പോൾ അവിടെയാണ് എൻ്റെ അടുത്താണ് ഉണ്ടാവല്. കുഞ്ഞാലി ഞങ്ങൾ രണ്ടാൾക്ക് ബന്ധമാണ്, കുഞ്ഞാലിൻ്റെ പങ്കാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വല്ല ജിദ്ദിയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തേക്കാണ് സാധാരണ വരലുള്ളത്. ഞാനും 4 വർഷമായി നാട്ടിലായിട്ട്, കുഞ്ഞാലി അതേപോലെ ആ കാലയളവിൽ തന്നെയാണ് നാട്ടിൽ സ്ഥിരതാമസമായത്. നിങ്ങൾ ഗൾഫ് ജീവിതത്തിൽ നമുക്കൊക്കെ അറിയാം, നമ്മളെ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ജ്യേഷ്ഠാനുജന്മാരെക്കാളേറെ നമ്മളെ കാലം ഒന്നിച്ച് ഒരു പാത്രത്തിൽ അതല്ലെങ്കിൽ റൂമിൽ കഴിഞ്ഞു കൂടിയവരാണ് ഗൾഫിലുള്ള ജീവിതത്തിലുള്ള ആൾക്കാരൊക്കെ. അതിൻ്റെ ആ ഒരു ബന്ധം വിടാതെ ഈ അവസാന സമയം വരെയും ഞങ്ങളൊക്കെ നാണീന്ന് വിളിച്ചണ കുഞ്ഞാലി, അത് ഓൻ്റെ ആ പ്രവർത്തനം എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഓൻ പറയും ആ അൽജോബ് കൂട്ടായ്മേൻ്റെ ഒരു ഇതുണ്ട്, ഞങ്ങൾ തൃശ്ശൂരൊന്ന് കൂടാൻ വിചാരിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാണ് അറിയും. അല്ലെങ്കിൽ പറയും വയനാട്ട് പോവാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ഓഡിറ്റോറിയത്തിൽ വലിയൊരു സംഗമം വെച്ചിട്ടുണ്ട് അൽജോബിലുള്ള എല്ലാവരും സഖാക്കിയിലൊക്കെ ഉള്ള, അങ്ങോട്ട് പോവാണ് അറിയും. അപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച പോയി, മിക്ക ദിവസങ്ങളും രാത്രിയിലൊന്നും വിളിക്കും, ഞാൻ കോട്ടക്കലാണ്. അപ്പോൾ ഒരു ദിവസം വിളിച്ചില്ല, ചൊവ്വാഴ്ച വിളിച്ചില്ല. ബുധനാഴ്ച ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു രാത്രി ചോറൊന്ന് കാണുന്ന ഇരിക്കുമ്പോൾ ചോദിച്ചു, അല്ല രണ്ട് ഇന്നലെയൊന്നും വിളിയൊന്നും കണ്ടില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല, വയനാട്ടിലേക്കേറ്റ പോയോ ചോദിച്ചു. ഇല്ലല്ല വയനാട്ടിലേക്കൊന്നും പോയിട്ട്, ചിലപ്പോൾ ഇവിടെ തന്നെ പല തിരക്കല്ലേ, പഞ്ചായത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്, ഇനിയിപ്പോൾ റബിയുല്ലാവൽ ആയില്ലേ,
ഞാനും പറഞ്ഞു റവില്ലവലിൻ്റെ സാധനങ്ങളൊക്കെ അപ്പോൾ എടുക്കാൻ നാളെ പോകണം. ഞാൻ നാളില്ല, നാളെ ഞങ്ങൾ പിരിവിന് ഇറങ്ങണം. നാളെയും മറ്റന്നാൾ പിരിവ് കഴിഞ്ഞിട്ട് ശനിയാഴ്ച നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം എന്നുള്ള സംസാരങ്ങൾ കുറേ നേരം അരമണിക്കൂറോളം ഞങ്ങൾ ഞങ്ങളെ കുടുംബകാര്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോഴൊന്നും ഒരു സൂചന പോലും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ സജീവ അവിടെ വന്ന ജയിലിൽ പറഞ്ഞ പോലെ തന്നെ വന്നതിൻ്റെ ശേഷം എല്ലാ രംഗത്തും നമ്മൾ വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളിലും അങ്ങേയറ്റം ഏത് സമയത്ത് വിളിച്ചാലും അതേ പോവാന്നന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിലായിരുന്നു. ഇവിടെ നാട്ടിലാണെങ്കിൽ പിന്നെ ഞാൻ പറയാലോ, അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ എല്ലാ ദിവസവും അമ്മയാക്കാനെ കോഴിക്കോട് രാവിലെ കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് കാണ്ട് കൊണ്ടു തന്നെ അത് അങ്ങനെ ആർക്കെന്ത് വന്നാലും സ്വയം ഏറ്റെടുത്തിട്ട് നേരത്തെ അംസ പറഞ്ഞ പോലെ അങ്ങോട്ട് മുന്നിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതിയും എല്ലാ മേഖലയിലും ഞാനും കെ എം സി സിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഓനുണ്ടാവും, കോട്ടക്കം നിന്ന് ഞാനും ഉണ്ടാവും. കെ ആർ പി എമ്പിലൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് കൂടലുണ്ട്. അതേപോലെ മാലിന്യ ഫെഡറേഷൻ്റെ പിന്നെ ഈ റേഞ്ച് കമ്മിറ്റീൻ്റെ അതിലൊക്കെ കോട്ടക്കൽ നിന്ന് ഞാനുണ്ടാവും, ഇവിടുന്ന് ഓനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കും, പലതും സംസാരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത നമ്മളെ വെള്ളിയാഴ്ച രാവിലെ വന്നപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ സംബന്ധിച്ച്, കുടുംബത്തിനെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ഓൻ്റെ ഈ ആകസ്മികമായി ഈ വിടവ് നിർത്താൻ കഴിയാത്ത തന്നെയാണ്. ഒരു മനുഷ്യനോടുള്ള ആ പെരുമാറ്റം, ആ എളിമ അതെല്ലാം നമ്മൾ സാധാരണ പറയല്ലോ, അവസാന ശ്വാസം വരെ ദീനിനും സമുദായത്തിനും അതല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്കും വേണ്ടി ആത്മാർത്ഥമായി സെക്കൻഡ് ലാസ്റ്റ് വരെ പ്രവർത്തിച്ചു കൊണ്ടാണ് നമ്മളെ ഡീന്നും പോയത്. നമ്മൾക്കൊക്കെ അതൊരു മാതൃകയാണ്. കാരണം ഞാൻ ചിലപ്പോൾ ഇന്നലൊക്കെ മിഞ്ഞാന്നൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ പഴയ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഓരോ പ്രവർത്തനമായത് ഒരു കാര്യമാണെങ്കിൽ ആ കാര്യത്തിൻ്റെ അതിൻ്റെ ആ ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതും പൂർത്തിയാക്കേണ്ടത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് പടച്ച തമ്പുരാൻ. നാളെ ജന്നാത്തിനായില്ലെങ്കിലും അവനോടൊന്നിച്ച് നമുക്ക് കൂടാൻ ഭാഗ്യം തരട്ടെ ആമി എന്ന് മാത്രം പ്രവർത്തിക്കൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാനൊരു അവസരം ഉണ്ടായതിൽ പടച്ച റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞങ്ങളുടെ പങ്ങളുടെ ഭർത്താവ് കൂടിയാണ്, ഒരുപക്ഷെ എല്ലാവർക്കും അറിഞ്ഞോളുന്നുണ്ടാവില്ല. കോട്ടക്കലാണ്, ജിദ്ദയിലായിരുന്നു. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞാലിക്കയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ 1989 സൗദിയിൽ പോയപ്പോൾ അന്ന് വൈകിട്ട് എൻ്റെ ഉപ്പാൻ്റെ അടുത്താണ് പോയത്. അന്ന് വൈകിട്ട് മുതൽ ബന്ധമാണ്, ഇന്ന് ഇതുവരെ ഉണ്ട്. ആദ്യം ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്തത് കുഞ്ഞാലിക്കയാണ്. കുഞ്ഞാലിക്കയാണ് ഇവരെല്ലാവരും, അതായത് 286 പേര് ഉണ്ടായിരുന്നു, അവരെ മൊത്തം കുഞ്ഞാലിക്കമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്പറുകളൊക്കെ കിട്ടിയത്. പിന്നെ കുഞ്ഞാലിക്കൻ്റെ വിയോഗം ഞാൻ അറിയുന്നത് മക്കയിൽ തവാഫ് ചെയ്ത് കണ്ടിരിക്കുമ്പോഴാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ ഈ വിസാഹിൻ്റെ 2 മിസ് കോളും അതേപോലെ വാട്സപ്പിലൊരു മെസ്സേജും ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുഞ്ഞാലിക്കാക്ക മരണപ്പെട്ടു എന്നാണ്. കുഞ്ഞാലിക്കാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കുഞ്ഞാലിക്കായിട്ട് ഞങ്ങൾ വിളിക്കാറില്ല. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ച് അഭിഭാഗം ഒന്നും കൂടി കൺഫേം ചെയ്തു, ഇതാരാണ് കുഞ്ഞാലിക്ക, നമ്മളെ കുഞ്ഞാലിക്കാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആകെ ദൈത്തെ ആകെ വിഷമിച്ചു പോയി. തവാഫ് പൂർത്തിയാക്കിയ ശേഷം കുഞ്ഞാലിക്കാക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മദീനയിൽ പോയിട്ടും കുഞ്ഞാലിക്കാക്ക് വേണ്ടിയിട്ട് നിറയെ പ്രാർത്ഥിച്ചു. ഇൻഷാല്ലാ കുഞ്ഞാലിക്ക എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങളെവിടെയെങ്കിലും പോകുമ്പോൾ കൂടുതലും കുഞ്ഞാലിക്ക വരില്ല എന്ന് പറയും. അന്ന് വണ്ടിയിലുണ്ടാവുന്ന ആദ്യത്തെ ആൾ കുഞ്ഞാലിക്കായിരിക്കും. അതിൻ്റെ ഒരുപാട് അനുഭവസ്ഥർ ഇവിടെ ഉണ്ട്. എന്തായാലും കുഞ്ഞാലിക്ക ഇന്നും എന്നും ഞങ്ങളെ മനസ്സിലും ഇവിടെ തന്നെ ഉണ്ട്. ഇനിയെല്ലാം എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് പുറത്തു കൊടുക്കണേ തമ്പുരാനെ, എല്ലാവരും ജന്നത്തിൽ നിന്ന് ഒരുമിപ്പിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ സമ്മതപ്രകാരം ഈ അനുസ്മരണ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങളേതായാലും ഇവിടെ ഈ പ്രദേശത്ത് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ പല മേഖലകളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടി, കൃത്യമായൊരു വിവരമൊന്നും എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങളിൽ പലരും ഒരുമിച്ച് 2-3 തവണ മൈസൂരോ ബാംഗ്ലൂരോ മായി ബന്ധപ്പെട്ട് ചില യാത്രകളൊക്കെ നടത്തി
എന്നുള്ളൊരു വിവരമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ചില പിന്നെ കച്ചവടങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് നോക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ അനുജൻ എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വല്ല ബാധ്യതകളും കാക്കാൻ്റെ എനിക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങളാണ് അറിയിക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്, അനുസ്മരണം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു സംഗതിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ പറയണം, പറയാതെ നമുക്കറിയില്ല. അപ്പം അതുകൊണ്ടത് പിന്നെ ബാക്കി വെക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പിന്നെ ഞായറാഴ്ച ആണ് ഞങ്ങൾ ഏഴാം ദിവസത്തിൻ്റെ ഒരു പ്രോഗ്രാമായി പിന്നെ കുറച്ച് ദിക്റുകളും തഹലീലും ഒക്കെ ആയിട്ടൊരു പ്രാർത്ഥനയൊക്കെ മറ്റന്നാൾ പിന്നെ ഞായറാഴ്ച രാവിലെ 10:30 വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നിർബന്ധിക്കുന്നില്ല, കാരണം നിങ്ങൾ പോലെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, എറണാകുളം ഒക്കെ ഭാഗത്തു നിന്ന് വരുന്നവരാണ്. സാധിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. നിർബന്ധിക്കുന്നില്ല, കാരണം നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവും വരാനും പോകാനൊക്കെ, അതുകൊണ്ട് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ, സൗകര്യമുള്ള ജോലി തിരക്കുകളോ മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അതുപോലെ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ നമ്മളെ വേങ്ങൂര ഹബീബുള്ളാക്ക, ഉസ്മാൻ മൗലവി, വേണുവട്ടൻ, പിന്നെ കൊണ്ടോട്ടി അബുവാക്ക, പറമ്പിൽ മീഡിയ സെയ്താക്ക, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കുറച്ച് ആളുകളുമായിട്ടാണ് എനിക്ക് നേരിട്ട് ബന്ധവും അറിയുന്നവരുള്ളത്. നിങ്ങളിൽ പലരും മുഖൊന്നും പിന്നെ എനിക്ക് പല സമയത്തായിട്ട് പല സ്ഥലത്തായിട്ട് ഹബീബുള്ളാൻ്റെ വീട്ടിലെ കല്യാണത്തിന് പിന്നെ സമയത്ത് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് പിന്നെ കാക്ക പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും അത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങൾ അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. അവസാനിപ്പിക്കല്ലേ, സ്വലാത്തോടുകൂടി അല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.